നമസ്കാരം. 370 സീറ്റുകൾ ആണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ അവകാശവാദം. 400-ൽ അധികം സീറ്റുകൾ എൻ ഡി എ. എന്നാൽ മൂന്നാം തവണയും മോദിക്ക് അവസരം നൽകില്ല എന്ന് ഉറപ്പിക്കാനാണ് ഇന്ത്യാ മുന്നണിയുടെ ശ്രമം. കല്ലുകടികൾ ഏറെയുണ്ട് എങ്കിലും സാധ്യമായിടത്തെല്ലാം ധാരണയിലെത്താൻ മുന്നണിക്ക് സാധിക്കുന്നു എന്നതിലാണ് വലിയ പ്രതീക്ഷ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഗുജറാത്ത്, ഹരിയാന, ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ സീറ്റ് ധാരണയുമായി ഇന്ത്യ മുന്നണി മുന്നോട്ടു പോകുമ്പോൾ വോട്ട് ഘടനയിൽ എന്തു മാറ്റമാണ് സംഭവിക്കുക? ഇലക്ഷൻ ചാനൽ പരിശോധിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇലക്ഷൻ ചാനലിൽ ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് തെരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധൻ കൂടിയായ ആർ കിരൺ ബാബുവാണ്. കിരൺ, ഇന്ത്യാ മുന്നണിയുടെ രൂപീകരണം, ആ രൂപീകരണ ഘട്ടത്തിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് സാഹചര്യങ്ങൾ മാറിമറയുന്നു, അവിയൽ സഖ്യമായി അത് മാറുന്നു എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വരുന്നു. ചില കല്ലുകടികൾക്ക് ശേഷം വീണ്ടും ആ മുന്നണിയിൽ സീറ്റ് ധാരണകളിലേക്ക് കടക്കുകയാണ്. അത് എത്രത്തോളം പ്രധാനപ്പെട്ടതായി മാറുന്നുണ്ട്? തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ അഭിലാഷ്, ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കനത്ത തിരിച്ചടി എന്ന് പറയുന്നത് ഈ മുന്നണിയുടെ ശില്പികളിൽ പ്രധാനിയായ നിതീഷ് കുമാർ ഈ മുന്നണി വിട്ട് നേരത്തെ ബി ജെ പി മുന്നണിയിലേക്ക് മടങ്ങിപ്പോവുകയും അവിടെ വീണ്ടും മുഖ്യമന്ത്രിയാവുകയും ചെയ്തു എന്നുള്ളതാണ്. ബീഹാറിലേക്ക് ഏറ്റ തിരിച്ചടി മാത്രമല്ലത്, ഇന്ത്യ മുഴുവൻ ഇന്ത്യ മുന്നണിക്ക് ഏറ്റ കനത്ത തിരിച്ചടി തന്നെയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് മമതാ ബാനർജി ഒറ്റയ്ക്ക് മത്സരിക്കും, അതായത് 42 സീറ്റുകളുള്ള ബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഒരു അതും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തിരിച്ചടിയായിരുന്നു. അതും കഴിഞ്ഞ് യു പിയിലേക്ക് വരുമ്പോൾ യു പിയിൽ ആർ എൽ ഡിക്ക് ചൗധരി ചരൺ സിംഗിന് ഭാരത് രത്ന കൊടുക്കുന്നതോടുകൂടി അദ്ദേഹത്തിൻ്റെ പാർട്ടി, അദ്ദേഹത്തിൻ്റെ മകൻ ജയന്ത്, കൊച്ചുമകൻ ജയന്ത് ചൗധരി നയിക്കുന്ന പാർട്ടി എൻ ഡി എ മുന്നണിയുടെ ഭാഗമാകും എന്ന് പറയുന്നത്. ഇപ്പോഴും അവരൊരു കയ്യാല പുറത്ത് നിൽക്കുകയാണ്. അവർ എൻ ഡി എ മുന്നണിയുടെ ഭാഗമായിട്ടുമില്ല, ഇന്ത്യ മുന്നണി വിടുകയും ചെയ്തു. സീറ്റ് ധാരണയുടെ വിഷയമൊക്കെയാണ്. നേരത്തെ 7 സീറ്റുകൾ വരെ അവർക്ക് നൽകാം എന്നുള്ളത് എസ് പി, കോൺഗ്രസ്, ആർ എൽ ഡി ധാരണയുണ്ടായിരുന്നു. പക്ഷേ ബി ജെ പി മുന്നണിയിലേക്ക് വരുമ്പോൾ ആ സീറ്റുകളുടെ എണ്ണം കുറയും. അവർ ബി ജെ പി ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് 7 സീറ്റ് കിട്ടി, അതിൽ ഭൂരിഭാഗം സീറ്റിലും പരാജയപ്പെടണോ, സാധ്യതയുള്ള 2-3 സീറ്റുകൾ വേണമെന്നുള്ള ചോദ്യത്തിന് മുന്നിൽ ഇപ്പോഴും നിൽക്കുകയാണ്. എന്തായാലും ഔദ്യോഗികമായ ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല, പക്ഷെ അവിടെയാണ് ഏറ്റവും വലിയൊരു നേട്ടമെന്ന് ഇപ്പോൾ ഇന്ത്യ മുന്നണിക്ക് പറയാൻ കഴിയുന്നത്. ഇന്ത്യയിൽ 80 ലോക്സഭാ സീറ്റുകളുള്ള യു പിയെ സംബന്ധിച്ച് കോൺഗ്രസിന് 17 സീറ്റുകളാണ് എസ് പി നൽകാൻ തയ്യാറായിരിക്കുന്നത്. പലതവണ ചർച്ചകൾ നടന്നതാണ്, കോൺഗ്രസ് ഇതിൽ കൂടുതൽ സീറ്റുകളൊക്കെ ആവശ്യപ്പെടുകയും പറ്റില്ല എന്നുള്ള നിലപാട് 25 മുതൽ താഴേക്ക് വരികയായിരുന്നു. അവസാനമാണ് ഭാരത് ജോഡോ ന്യായ യാത്ര യു പിയിലാണ്, അവിടെ ഇതിൽ പങ്കെടുക്കണം എന്നുണ്ടെങ്കിൽ സീറ്റ് വിഷയത്തിൽ ഒരു ധാരണ ഉണ്ടാക്കണം എന്നുള്ള ഒരു അന്ത്യശാസനം നൽകുന്നു അഖിലേഷ്. അഖിലേഷിന്റെ അന്ത്യശാസനത്തെ തുടർന്ന് നേരിട്ട് അഖിലേഷുമായി കൂടുതൽ, രാഹുലിനേക്കാൾ കൂടുതൽ ബന്ധമുള്ള പ്രിയങ്കാഗാന്ധിയും സോണിയാഗാന്ധിയും തന്നെ നേരിട്ട് അഖിലേഷുമായി ഫോണിൽ സംസാരിക്കുന്നു. അങ്ങനെ ഒടുവിൽ ധാരണ ഉണ്ടാക്കുന്നത് ഔദ്യോഗിക അനൌദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വരുന്നത് സോണിയാഗാന്ധി തന്നെ അവസാനം അഖിലേഷിനോട് സമ്മതിച്ചു. യു പിയിലെ കോൺഗ്രസ് പ്രവർത്തകർ പറയുന്നത് പോലെയുള്ള ഒരു വലിയ ശക്തിയിലേക്ക് യു പിയിലില്ല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെയുള്ള ദയനീയ പ്രകടനം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 1 സീറ്റ്, അതിന് മുമ്പത്തെ ലോക്സഭാ സീറ്റ് തെരഞ്ഞെടുപ്പിൽ 2 സീറ്റ്, 2009 മാത്രമാണ് 21 സീറ്റുകൾ നേടി ഒരു വലിയ വിജയവും. പണ്ടത്തെ പാരമ്പര്യത്തിൽ നിന്നെല്ലാം കോൺഗ്രസ് ഒരുപാട്, കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഒരുപാട് പിന്നിലേക്ക് പോയി. പ്രധാനമായും ആ 10 വർഷത്തിനുള്ളിൽ തന്നെയാണ് പിന്നിലേക്ക് പോയത് എന്നതുകൊണ്ട്, പക്ഷേ ഇപ്പോഴും അത് അംഗീകരിക്കാനൊന്നും യു പിയിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറായിട്ടില്ല. പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും യാഥാർത്ഥ്യം തിരിച്ചറിയുന്നു. മറുവശത്ത് എസ് പിയെ സംബന്ധിച്ചും എസ് പിക്കും ഈ കോൺഗ്രസിൻ്റെ സഖ്യം അവിടെ അനിവാര്യമാണ്. പ്രത്യേകിച്ച് ആർ എൽ ഡി കൂടി വിട്ടുപോയ സാഹചര്യത്തിൽ അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയണമെങ്കിൽ കോൺഗ്രസിൻ്റെ സഖ്യം കൂടി അനിവാര്യം. കോൺഗ്രസിന് ഈ 80 മണ്ഡലങ്ങളിലും ഏറെയും കുറഞ്ഞും വോട്ടുള്ള ഒരു പാർട്ടി തന്നെയാണ് ഇപ്പോഴും. അവിടെ ജയിക്കാൻ റായ്ബറയിൽ മാത്രമേ കഴിഞ്ഞുള്ളെങ്കിലും മറ്റ് മണ്ഡലങ്ങളിലൊക്കെ വോട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സഖ്യം അവർ കൂടി ചില വിട്ടുവീഴ്ചകൾക്ക് അവർ കൂടി തയ്യാറായിരിക്കുന്നു. അങ്ങനെ 17 സീറ്റ്, ബാക്കി 63 സീറ്റ്, ഇനി ഏതെങ്കിലുമൊക്കെ ചെറിയ പാർട്ടികൾ മടങ്ങി വരുന്നുണ്ടെങ്കിൽ, ഇനി ആർ എൽ ഡി തന്നെ മടങ്ങി വരുന്നുണ്ടെങ്കിൽ ഈ 63-ൽ നിന്ന് എസ് പി നൽകിക്കൊള്ളാം എന്നൊരു ധാരണ. നമുക്ക് അത്തരം വിശദമായ ഡേറ്റകളിലേക്ക്, ഓരോ സംസ്ഥാനത്തിൻ്റെയും ഡേറ്റകളിലേക്ക് പോകാം. അതിനു മുമ്പ് ഇപ്പോൾ ഏത് തരത്തിലുള്ള ഒരു ധാരണയിലേക്കാണ് ഇന്ത്യ മുന്നണിയിൽ, ഏത് തരത്തിലുള്ള ഒരു പൊതുധാരണ എന്ത് എന്നതാണ്, സീറ്റ് ധാരണ എന്ത് എന്നത് സംബന്ധിച്ച് നിലവിൽ കോൺഗ്രസും എ എ പിയും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എസ് പിയും കോൺഗ്രസും തമ്മിൽ ധാരണയിൽ എത്തിയിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളെ നമുക്ക് പൊതുവായി വളരെ പെട്ടെന്ന് എങ്ങനെ പറയാം?
ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്നത് യു പി തന്നെയാണ്. അവിടെ കോൺഗ്രസും എസ് പിയും തമ്മിൽ ധാരണയിലാകുന്നു. മധ്യപ്രദേശിന്റെ പ്രഖ്യാപനം വന്നില്ലെങ്കിലും മധ്യപ്രദേശ് 29 സീറ്റുകളാണുള്ളത്. അതിൽ ഒരു സീറ്റിൽ എസ് പി മത്സരിക്കുക, 28 സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുക എന്നൊരു ധാരണയിലേക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം എസ് പി അങ്ങനെ ഒരു സഖ്യം മുന്നോട്ട് വെച്ചതാണ്. പക്ഷേ ആ സമയത്ത് എസ് പിക്ക് അതിർത്തി പങ്കിടുന്ന ചില ജില്ലകളിലെങ്കിലും എസ് പിക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. ഒന്നുകിൽ ജയിപ്പിക്കാനുള്ള, സ്വയം ജയിക്കാൻ കഴിയില്ല എങ്കിൽ പോലും കോൺഗ്രസിനെ തോൽപ്പിക്കാൻ കഴിയുന്നത്ര വോട്ട് പിടിക്കാൻ കഴിയുന്ന ഒരു പാർട്ടി കൂടിയാണ് എസ് പി. അവിടെ ഒരു സീറ്റ് നൽകിക്കൊണ്ട് അത്തരമൊരു മുന്നണി ധാരണയിലേക്ക് പോകുന്നുണ്ട്. അതിലും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഡൽഹിയെ സംബന്ധിച്ചാണ്. ആം ആദ്മി പാർട്ടിയുമായി സഖ്യമുണ്ടാക്കിയത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുമായി 4-3 എന്ന സഖ്യത്തിലേക്ക് വരുന്നു. അതൊക്കെ വളരെ വിചിത്രമായ സംഭവങ്ങൾ തന്നെയാണ്. പറഞ്ഞാൽ കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ രണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരു സീറ്റ് പോലും ലഭിക്കാത്ത കോൺഗ്രസിനാണ് അവിടെ 7 സീറ്റുകളിൽ 3 സീറ്റ് നൽകാൻ ആം ആദ്മി പാർട്ടി തയ്യാറാവുന്നത്. അതൊക്കെ വിശദമായി തന്നെ കണക്കുകൾ പരിശോധിച്ചാൽ എന്തുകൊണ്ടാണ് അങ്ങനെ നൽകുന്നത് എന്നൊക്കെ നമുക്ക് വ്യക്തമാവും. അതോടൊപ്പം തന്നെ ഹരിയാനയിലും ഹരിയാനയെ സംബന്ധിച്ചും ഹരിയാനയിലും അവർ സീറ്റുകൾ നൽകുന്നു. ഒരു സീറ്റാണ്, 10 സീറ്റുകളിൽ ഒരു സീറ്റ് ആം ആദ്മി പാർട്ടിക്ക് നൽകുന്നു. ഈ 10 സീറ്റിലും രണ്ടാം സ്ഥാനത്ത് കഴിഞ്ഞ അവിടെ വന്നത് കോൺഗ്രസ് തന്നെയായിരുന്നു. കോൺഗ്രസ് അവിടെ അങ്ങനെ 10 സീറ്റും പരാജയപ്പെട്ടെങ്കിലും അങ്ങനെ ദുർബലമാണ് എന്നൊന്നും പറയാൻ കഴിയില്ല. അവിടെ എല്ലാം ഒരു ഒന്നോ രണ്ടോ സീറ്റ് ഒഴികെ ബാക്കി സീറ്റുകളെല്ലാം ലക്ഷത്തിനുമേൽ ഭൂരിപക്ഷത്തിലാണ് ബി ജെ പി ജയിച്ചത്. പക്ഷേ അവിടെയും ആം ആദ്മി പാർട്ടിയുടെ സ്വാധീനമുണ്ട്. മറ്റൊന്ന് ഗുജറാത്തിലാണ്. ഗുജറാത്തിലും ഈ ഹരിയാന എടുത്താലും ഗുജറാത്ത് എടുത്താലും കഴിഞ്ഞ തവണ ഗുജറാത്തിലെ 26 സീറ്റും നേടിയത് ബി ജെ പി ആണ്. ഹരിയാനയിലെ 10 സീറ്റും നേടിയത് ബി ജെ പി ആണ്. അവിടെയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയുമായി ധാരണയിലെത്തുന്നു. അവിടെ 2 സീറ്റുകളിലാണ് ആം ആദ്മി പാർട്ടി മത്സരിക്കുക, ബാക്കി സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിക്കുന്നു. അങ്ങനെ കഴിഞ്ഞ തവണ പൂർണ്ണമായും പരാജയപ്പെട്ട 2 സംസ്ഥാനങ്ങളിൽ ഗുജറാത്ത് ആയാലും ഡൽഹി ആയാലും ഹരിയാന ആയാലും ഈ 3 കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ ഒരു സീറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ബി ജെ പിക്ക് മാത്രം, ബി ജെ പി സമ്പൂർണ്ണ വിജയം നേടിയ സംസ്ഥാനങ്ങളാണ്. ആ 3 സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ഒരു സഖ്യമുണ്ടെങ്കിൽ അവിടെ വലിയ വിജയം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും ചെറിയ രീതിയിലെങ്കിലും മാറ്റം വരുത്താൻ കഴിയും എന്നൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ ആ ഒരു പ്രതീക്ഷ നൽകാൻ എന്തായാലും കഴിയുന്നുണ്ട് എന്നുള്ളത് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് വലിയ നേട്ടം തന്നെ. തീർച്ചയായും. ഇനി നമുക്ക് ഓരോ സംസ്ഥാനങ്ങളെയും പരിശോധിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ലോക്സഭാ അംഗങ്ങളെ സമ്മാനിക്കുന്നത് പ്രധാനപ്പെട്ട 5 സംസ്ഥാനങ്ങളാണുള്ളത്. ഉത്തർപ്രദേശും മഹാരാഷ്ട്രയും പശ്ചിമ ബംഗാളും ബീഹാറും തമിഴ്നാടും ആണ് ഈ ഏറ്റവും മുന്നിലുള്ള സംസ്ഥാനങ്ങൾ. അതിൽ രാജ്യത്തെ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. 80 സീറ്റുകളാണുള്ളത്. നിലവിൽ അവിടെ ബി ജെ പി 62 സീറ്റുകളിൽ വിജയിച്ചു നിൽക്കുന്ന ഒരു പശ്ചാത്തലവുമുണ്ട്. അവിടെ എസ് പിയും കോൺഗ്രസും തമ്മിൽ ധാരണയായിരിക്കുന്നു. 63-17 കിരൺ. അതാണ് ഏറ്റവും പ്രധാനം. അവിടുത്തെ യു പിയിലെ കഴിഞ്ഞ വർഷങ്ങളിലെ കണക്കുകളൊക്കെ പരിശോധിച്ചാലും നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. ഇപ്പോൾ ഈ സഖ്യത്തിനെ സംബന്ധിച്ച് നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ യു പി എ സംബന്ധിച്ച് യു പിയിൽ ബി ജെ പി തൂത്തുവാരും, അല്ലെങ്കിൽ ബി ജെ പിയുടെ വലിയ വിജയമാണ്. യോഗി ആദിത്യനാഥ് 2 ജയിക്കുന്നു. കഴിഞ്ഞ തവണയും അതിന് മുമ്പിൽ തവണയും എല്ലാം യു പിയിലെ മഹാഭൂരിപക്ഷം സീറ്റുകളിലും ബി ജെ പി ജയിച്ചു എന്നൊക്കെ പറയുമ്പോഴും അവിടെ പൂർണ്ണമായും എസ് പി എയും ബി എസ് പി എയും കോൺഗ്രസിനെയും എഴുതിത്തള്ളാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇല്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലടക്കം 49% വോട്ട് ബി ജെ പിക്ക് നേടാൻ കഴിഞ്ഞുവെങ്കിലും 62 സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക് ജയിക്കാൻ കഴിഞ്ഞത്. 10 സീറ്റുകൾ അവിടെ അന്ന് ബി എസ് പി ആണ്. ബി എസ് പിയും എസ് പിയും സഖ്യത്തുമായിട്ടാണ് മത്സരിച്ചത്. കോൺഗ്രസ് ഒരു ഭാഗത്ത് ബി ജെ പി അപരാധ സഖ്യം മത്സരിക്കുന്നു. മറുഭാഗത്ത് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 പാർട്ടികൾ, ഈ യോഗി ആദിത്യനാഥ് വരുന്നതിന് മുമ്പ് അവിടെ തുടർച്ചയായി ഭരിച്ചുകൊണ്ടിരുന്ന 2 പാർട്ടികളാണ് ബി എസ് പി ആയാലും എസ് പി ആയാലും. അഖിലേഷ് യാദവ് ഭരിച്ചു, അതിനു മുമ്പ് മായാവതി ഭരിച്ചു. അങ്ങനെ ഇരിക്കുന്ന യു പിയിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികൾ യോജിച്ച് മത്സരിക്കുന്നു. എന്നിട്ട് പോലും അവർക്ക് 10 സീറ്റുകൾ മാത്രമാണ് ബി എസ് പിക്ക് പിടിക്കാൻ കഴിഞ്ഞത്. 5 സീറ്റുകൾ മാത്രമാണ് എസ് പിക്ക് അന്ന് കഴിഞ്ഞ തവണ നേടാൻ കഴിഞ്ഞത്. ഒരു പക്ഷേ നമുക്ക് ഈ 2014-ലെയും 2019-ലെയും ഡേറ്റകൾ കൂടി പ്രേക്ഷകരുമായി പങ്കുവെച്ചാൽ അത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, അടുത്ത ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിലേക്ക് നമ്മൾ പോവുകയാണ് വീഡിയോ വാളിലേക്ക്. ഇപ്പോൾ ഇതാ 2014-ലെയും 2019-ലെയും ഡേറ്റകൾ ആണ് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. കിരൺ സൂചിപ്പിച്ചതുപോലെ 2014-ലെ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി 71 സീറ്റുകൾ നേടുമ്പോൾ എസ് പിക്ക് 5, ബി എസ് പിക്ക് 1 നേടാനായില്ല, കോൺഗ്രസിന് 5 എന്നതായിരുന്നു. 2019-ൽ ബി ജെ പി 62 സീറ്റുകൾ, ബി എസ് പി 10, എസ് പി 5, കോൺഗ്രസ് 1. ഒരു പക്ഷേ ഫുൾ സ്ക്രീനിലേക്ക് ഇത് വന്നാൽ കിരൺ വിശദീകരിക്കുന്നത് പ്രേക്ഷകർക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ സാധിക്കും. അഭിലാഷ്, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം യു പി, ഒരു കാലത്തൊക്കെ പറഞ്ഞത് യു പി പിടിക്കുന്നവർ ഇന്ത്യ ഭരിക്കും എന്നുള്ളതായിരുന്നു. പിന്നീട് ആ അവസ്ഥയൊക്കെ മാറി എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം. യു പിയിൽ ഈ പ്രാദേശിക പാർട്ടികൾ എസ് പിയും ബി എസ് പിയും ഒക്കെ ശക്തി പ്രാപിക്കുകയും അവരുടെ ശക്തി കേന്ദ്രങ്ങളായി മാറുകയും ഒക്കെ ചെയ്തു. ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തെയും ശക്തി കേന്ദ്രമായിരുന്ന പാർട്ടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ ആകെ അവിടെ റായ്ബറേലിയിൽ സോണിയാഗാന്ധിക്ക് മാത്രമാണ് ജയിക്കാൻ കഴിഞ്ഞത്. അമേഠിയിൽ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ മണ്ഡലമാണ് അമേഠി. പക്ഷേ അമേഠിയിൽ രാജീവ് ഗാന്ധി ഒക്കെ ജയിച്ച മണ്ഡലമാണ്. പക്ഷേ അവിടെ
ജയിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്ന യാഥാർത്ഥ്യം കൂടിയുണ്ട്. അവിടുത്തെ ഒരു കണക്ക് ഏകദേശം പരിശോധിച്ചാൽ 2009 ഏറ്റവും വലിയ ഒരു ഭൂരിപക്ഷത്തിലേക്ക്, ഏറ്റവും വലിയ മിന്നുന്ന ഒരു വിജയത്തിലേക്കൊക്കെ കഴിഞ്ഞ ഒരു 10 കാൽ നൂറ്റാണ്ട് കാലത്തെ പ്രകടനം, അല്ലെങ്കിൽ ഒരു 3 പതിറ്റാണ്ട് കാലത്തെ പ്രകടനം നോക്കിയാലും കോൺഗ്രസ് വന്നത് അന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ആയിരുന്നു. അവിടെ അവിടെ മുഴുവൻ സീറ്റുകളിലും 80 സീറ്റുകളിലും 2009 അന്ന് യു പി എ ഭരണം നിൽക്കുകയാണ്. 2 UPA ഭരണത്തിലേക്കുള്ള മത്സരത്തിൽ മത്സരിക്കുകയും 21 സീറ്റുകളിൽ അവിടെ കോൺഗ്രസ് ജയിക്കുകയും ഒക്കെ ചെയ്തു. രാഹുൽ ഗാന്ധി ഒരു തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുന്നിൽ നിന്ന് അയച്ച വിജയം നേടിയെന്ന് പറയാൻ കഴിയുന്ന രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇപ്പോഴും അങ്ങനെ ഒരു ഇലക്ഷൻ പ്രൂവ് ചെയ്ത ഏക തെരഞ്ഞെടുപ്പ് 2009 തെരഞ്ഞെടുപ്പിൽ യു പിയിലെ പ്രകടനം തന്നെയായിരുന്നു. യു പിയിൽ രാഹുൽ ഗാന്ധിയുടെ ചുമതല ഉണ്ടായിരുന്ന മണ്ഡല സംസ്ഥാനം കൂടിയായിരുന്നു അന്ന്. അന്ന് എന്തായാലും വലിയ വിജയത്തിലേക്കൊക്കെ നേടാൻ കഴിഞ്ഞു. എസ് പിക്കും ബി എസ് പിക്കും അന്ന് വോട്ടിംഗ് ഷെയറിലൊക്കെ വ്യത്യാസം വന്നു. അന്ന് ചില പ്രധാനപ്പെട്ട ഒരു കാരണം, ബി എസ് പി അന്ന് പഴയ ബി ജെ പിയുടെ പഴയ നേതാവായിരുന്ന കല്യാൺ സിംഗിനെ ഒപ്പം ബി എസ് പിക്ക് ഒപ്പം കൂട്ടി. സ്വാഭാവികമായും ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിലടക്കമൊക്കെ വലിയ പങ്കുള്ള ഒരു നേതാവിനെ ഒപ്പം കൂട്ടിയത് അവിടുത്തെ SPയുടെ എല്ലാ കാലത്തെയും വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് യാദവ പിന്നോക്ക OBC വോട്ട് ബാങ്ക് പ്ലസ് മുസ്ലിം വോട്ട് ബാങ്കാണ്. മൗലാന മുലായം എന്നൊക്കെ അടക്കം മുലായത്തിന് എതിരാളികൾ പറയുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. അങ്ങനെ മുസ്ലിം വോട്ട് ബാങ്ക് ഒരു വലിയ തോതിൽ SPയിൽ നിന്ന് അകന്ന് കോൺഗ്രസിലേക്ക് വരുന്ന ഒരു അവസ്ഥയുണ്ടായി. അതോടൊപ്പം തന്നെ കോൺഗ്രസ് ജയിക്കുന്ന ഒരു ഘട്ടം വരികയോ അല്ലെങ്കിൽ കോൺഗ്രസിന് ശക്തി കൂടിയെന്ന് കണ്ടപ്പോൾ ദളിത് വോട്ട് ബാങ്കും അവിടെ BSPയിലേക്കും കോൺഗ്രസിലേക്കും രണ്ടായി സ്പ്ലിറ്റ് ചെയ്യുന്നൊരവസ്ഥയുണ്ടായി. ഇങ്ങനെയൊക്കെ ഘട്ടങ്ങളുണ്ട്. ഈ BSPയിലേക്കും SPയിലേക്കും ദളിത് വോട്ട് BSPയിലേക്കും കോൺഗ്രസിലേക്കും ദളിത് വോട്ട് ബാങ്ക് പിളർന്നപ്പോൾ അവിടെ BJPക്ക് അവിടെ ഒരു നേട്ടം ഉണ്ടായി. 2009 BJPക്ക് അന്ന് അവിടെ നേടാൻ കഴിഞ്ഞത് 10 സീറ്റുകളാണ്. മറ്റ് SPയെ സംബന്ധിച്ചാണെങ്കിൽ SPക്ക് 23 സീറ്റും BSPക്ക് 20 സീറ്റുകളും കോൺഗ്രസിന് 21. അന്നത്തെ ഒരു ചിത്രം പരിശോധിച്ചാൽ നമുക്ക് ഏകദേശം വ്യക്തമാകും 4 പാർട്ടികൾക്കും ഏകദേശം തുല്യമായ അളവിലാണ്. BJPക്ക് 10, SPക്ക് 23, BSPക്ക് 20, കോൺഗ്രസ് 21. അത് കഴിഞ്ഞ് 2014 വരുന്നത്. 2014 ഈ മോദി തരംഗമൊക്കെ വലിയ തോതിലേക്ക് വീശിയടിക്കുകയും രാജ്യമാകെ ഒരു മോദി തരംഗത്തിലും BJPയുടെ ഒരു ഭരണത്തിലേക്ക് നീങ്ങുന്നു. ആ ഘട്ടത്തിലാണ് BJP UPയിലെ ഏറ്റവും വലിയ വിജയം, UPയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ വിജയം നേടുന്നത്. 71 സീറ്റുകൾ UPയിൽ നിന്ന് പിടിക്കുകയാണ്. UP പോലെ 80 സീറ്റുള്ള ഒരു സംസ്ഥാനത്ത് നിന്ന് 71 സീറ്റുകൾ പിടിക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ മുന്നേറ്റമാണ്. അന്ന് ആകെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് SPക്ക് മാത്രമാണ്, 5 സീറ്റുകൾ മാത്രമാണ് SPക്ക് കിട്ടിയത്. BSPയെ സംബന്ധിച്ച് 0 സീറ്റിലേക്ക് പോയി. 10-18% വോട്ട് കിട്ടിയ ഒരു പാർട്ടിക്ക് ഒരു സീറ്റിൽ പോലും BSPക്ക് ജയിക്കാൻ കഴിഞ്ഞില്ല. അതിന് ഒരു 7 വർഷം മുമ്പ് ആ സംസ്ഥാനം ഭരിച്ച പാർട്ടിയാണ്, ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടി ഭരിച്ച പാർട്ടിയാണ് എന്നത് ആലോചിക്കണം. ആ പാർട്ടിക്ക് അങ്ങനെ ജയിക്കാൻ കഴിഞ്ഞില്ല, 0 സീറ്റിലേക്ക് വന്നു. കോൺഗ്രസിനാകെ അവരുടെ പരമ്പരാഗത മണ്ഡലങ്ങളായ റായ്ബറേലിയും അമേത്തിയും മാത്രമാണ് നിലനിർത്താൻ കഴിഞ്ഞത്. അതിനുശേഷം അവിടെ യോഗി ആദിത്യനാഥ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു. യോഗിയുടെ ഭരണത്തിനൊക്കെ ശേഷം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് 2019 ഉണ്ടാകുന്നു. 2019 പക്ഷേ 2014 ഈ അപരാധികൾ സോനാവാൾ വിഭാഗവുമായി BJP സഖ്യത്തിലേക്ക് വരുന്നത്. 2019 ആ സഖ്യത്തിൽ തന്നെയാണ് 2019 ഇലക്ഷനും അവർ മത്സരിച്ചത്. 2019 ഇലക്ഷൻ മത്സരിക്കുമ്പോൾ അവിടെ BSPയും SPയും RLDയും ഒരു സഖ്യത്തിന്റെ ഭാഗമായിട്ട്, മഹാഗഠബന്ധന്റെ ഭാഗമായിട്ട് മത്സരിക്കുന്നു. അവിടെ കോൺഗ്രസിനെ ആ സഖ്യത്തിന്റെ ഭാഗമാക്കാമെന്നൊക്കെ തീരുമാനമുണ്ടായിരുന്നെങ്കിലും അവസാന സമയത്ത് അവർ 2 സീറ്റുകൾ മാത്രം ഒഴിച്ചിട്ട്, ഏത് അമേത്തിയും റായ്ബറേലിയും മാത്രം ഒഴിച്ചിട്ട് ബാക്കി സീറ്റുകൾ സ്ഥാനാർത്ഥം പ്രഖ്യാപിച്ചുകൊണ്ട് കോൺഗ്രസിനെ അപമാനിച്ച് തന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ പുറത്ത് വിടുകയായിരുന്നു. പക്ഷെ അതിനൊരു കാരണം കൂടിയുണ്ട്. അതിന് തൊട്ട് മുമ്പിലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ SPയും കോൺഗ്രസും സഖ്യമായിട്ടാണ് മത്സരിച്ചത്. ഒരുമിച്ച് മത്സരിക്കുമ്പോൾ UPക്ക് ഭയ്യ എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെയും അഖിലേഷ് യാദവിൻ്റെയും ചിത്രങ്ങൾ ഒരുമിച്ച് വെച്ചുകൊണ്ടാണ് അന്ന് വലിയ പ്രചരണമൊക്കെ നടത്തിയത്. പക്ഷേ ആ പ്രചരണത്തിനൊക്കെ നടത്തിയെങ്കിലും അവിടെ ഈ SP കോൺഗ്രസ് സഖ്യം ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു. BJP അവിടെ വലിയ വിജയത്തിലേക്ക് നേടുകയായിരുന്നു. 312 സീറ്റുകൾ നേടിയാണ്. 404-312 സീറ്റ് എന്ന് പറഞ്ഞാൽ വൻപിച്ച വിജയം തന്നെയാണ്. 4-3 സീറ്റുകൾ നേടിക്കൊണ്ട് BJP വലിയ വിജയത്തിലേക്ക്. സ്വാഭാവികമായും BSPയും ഒക്കെ കോൺഗ്രസിനെ അന്ന് എഴുതി തള്ളി, കോൺഗ്രസിനെ മാറ്റി നിർത്തി. കോൺഗ്രസ് ഒറ്റയ്ക്ക് 80-79 സീറ്റുകളിൽ മത്സരിച്ചു. ആ കോൺഗ്രസിന് പക്ഷേ ദയനീയമായ പരാജയത്തിലേക്ക് ഒരു സീറ്റിലേക്ക് മടങ്ങി വരേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴേക്കും അവിടെ BJPയുടെ വോട്ടിംഗ് ഷെയറിൽ കാര്യമായ കുറവുണ്ടായി. ഏകദേശം 8-9% താഴെ കുറവുണ്ടായി. ഈ വോട്ടിംഗ് ഷെയറിലെ കുറവിനെയാണ് ഇപ്പോൾ ഒരു സാധ്യതയെ കാണുന്നത്. പക്ഷേ ഇതിനെയൊക്കെ മറ്റൊരു വിഷയം മറികടക്കുമോ എന്നുള്ള ആശങ്ക അതിലും ശക്തമാണ്.
അത് അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണമാണ്. അയോധ്യയിലെ രാമക്ഷേത്ര നിർമ്മാണം, അത് അയോധ്യ നിൽക്കുന്നത് യു പിയിലാണ് എങ്കിലും ഈ അയോധ്യ മൂവ്മെന്റ് കൊണ്ട് വലിയ മുന്നേറ്റം യു പിയിൽ ഉണ്ടാക്കിയതിനേക്കാൾ മറ്റ് സംസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ പോലെ മുന്നേറ്റങ്ങൾക്കും ഒപ്പം തിരിച്ചടികൾ കൂടി നേരിട്ട ഒരു സംസ്ഥാനമാണ് യു പി. യു പിയിൽ അയോധ്യ നിൽക്കുമ്പോൾ അവിടെ മുഴുവൻ അയോധ്യയ്ക്ക് അനുകൂലമായി ചിന്തിക്കുമെന്ന് നമുക്ക് കരുതാനാവില്ല. അവിടെ ഈ വലിയ രാം മന്ദിർ മൂവ്മെന്റ് ഒക്കെ നിൽക്കുമ്പോൾ മണ്ഡല രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് അവിടെ ബി ജെ പിയെ ഈ മുലായം സിംഗ് യാദവും കൻസുറാമും ചേർന്ന് തറപറ്റിച്ചിട്ടുള്ള ഒരു നാട് കൂടിയാണ്. അവിടേക്കാണ് ഇപ്പോൾ വോട്ടിംഗ് ഷെയറിലേക്ക് 17 സീറ്റുകൾ കോൺഗ്രസിന് നൽകിക്കൊണ്ട് 63 സീറ്റുകൾ, 63 എസ് പിക്ക് അല്ല 63 മത്സരിക്കുക, സ്വാഭാവികമായും മറ്റ് ചില ചെറിയ പാർട്ടികളുമായി ഇനിയിപ്പോൾ ആർ എൽ ഡി കിടക്കം അവർ മടങ്ങി വരാൻ തയ്യാറാണെങ്കിൽ വഴി തുറന്നിടാനുള്ള സാധ്യതയുണ്ട്. അത്തരമൊരു സഖ്യം വന്നുകൊണ്ട് ഈ കഴിഞ്ഞ തവണ നിർത്തിയ സീറ്റുകളിലേക്കെങ്കിലും 62 എന്നുള്ള സീറ്റുകളിലേക്കെങ്കിലും ഇവരെ 15 സീറ്റുകളാണ് കഴിഞ്ഞ തവണ 15 സീറ്റ്, 10 സീറ്റ് ബി എസ് പിക്കും 5 സീറ്റ് എസ് പിക്കും 1 സീറ്റ് കോൺഗ്രസിന് ലഭിച്ചു, 2 സീറ്റ് അപ്പനാദൽ സോനാവാൾ വിഭാഗത്തിനാണ് ലഭിച്ചത്. അത് ബി ജെ പിക്കൊപ്പം സഖ്യകക്ഷിയായി നിൽക്കുന്ന പാർട്ടിയാണ്. അപ്പോൾ ബി ജെ പിക്ക് 62+64 ആണെങ്കിൽ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ തന്നെ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ച് അതൊരു വിജയമാണ്. എന്തായാലും ആ ഒരു വോട്ടിംഗ് പാറ്റേൺ കൂടി കണക്കിലെടുത്താവണം ഇത്തവണ അവർ എസ് പിയും കോൺഗ്രസും തമ്മിൽ അത്തരമൊരു സഖ്യത്തിലേക്ക് പോകുന്നത്. അതുപോലെ തന്നെ ഈ ബി ജെ പി എസ് പി ബി എസ് പി സഖ്യം പോലെ ഒരു പ്രയാസകരമായ സഖ്യമല്ല എസ് പിയും കോൺഗ്രസുമായി ചേരുന്നത്. സ്വാഭാവികമായും ബി എസ് പിയിലെ വോട്ട് വലിയ വോട്ട് ബാങ്ക് ദളിത് വോട്ട് ബാങ്കാണ്. ആ ദളിത് വോട്ട് ബാങ്കുകൾക്ക് അവരുമായി നേരിട്ട് സംഘർഷത്തിലോ അല്ലെങ്കിൽ ഏതൊക്കെ ഏർപ്പെടുന്ന യാദവ ഒ ബി സി വിഭാഗവുമായി തന്നെ ഒരു വോട്ട് ചെയ്യാൻ സ്വാഭാവികമായും മടിയുണ്ടാവും. ആ സ്ഥലങ്ങളിലൊക്കെ ബി എസ് പിയുടെ വോട്ട് പോയത് ബി ജെ പിക്കാണ്. ആ അപകടം കൂടി തിരിച്ചറിഞ്ഞാണ്. പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ച് അങ്ങനെയില്ല. കോൺഗ്രസിനായാലും എല്ലാ വിഭാഗത്തിൽ നിന്നും ഏറെക്കുറെ വോട്ടുള്ള ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു വോട്ട് ഷെയർ ബി ജെ പിയിലേക്ക് പോകില്ല എന്നൊരു ഒരു അതിന്റെ സോഷ്യൽ എഞ്ചിനീയറിംഗ് പരിശോധിച്ചാൽ അത്തരം ഒരു സാധ്യത കൂടിയുണ്ട്. ആ സാധ്യത പിടിച്ചു നിൽക്കാനെങ്കിലും എന്തായാലും കഴിയും എന്നുള്ള അതാണ്. 2009 80 സീറ്റുകളിൽ മത്സരിച്ച കോൺഗ്രസ് വലിയ വിട്ടുവീഴ്ച, 15 വർഷത്തിന് ശേഷം അടുത്ത തെരഞ്ഞെടുപ്പിന് നേരിടുമ്പോൾ വലിയ വിട്ടുവീഴ്ച ചെയ്യുന്നു. 63 സീറ്റുകൾ വിട്ടുകൊടുത്തുകൊണ്ട് കേവലം 17 സീറ്റുകളിൽ മാത്രം മത്സരിക്കാൻ ബി ജെ ഉത്തർപ്രദേശിൽ കോൺഗ്രസ് തീരുമാനിക്കുന്നു എന്നുള്ളതാണ്. മറ്റ് ഡൽഹി ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് അത് ഇടവേളയ്ക്ക് ശേഷം. യു പി പിടിച്ചാൽ ഇന്ത്യ പിടിക്കാം എന്നാണ് പൊതുവെ രാഷ്ട്രീയത്തിൽ പറയുന്നത് എങ്കിൽ ഇന്ത്യയുടെ തലസ്ഥാനം അല്ലെങ്കിൽ ഭരണ സിരാകേന്ദ്രം എന്ന് പറയുന്നത് ഡൽഹിയാണ്. ഡൽഹിയിലും ഇപ്പോൾ ധാരണയിൽ എത്തിയിരിക്കുന്നു കോൺഗ്രസും എ എ പിയും തമ്മിൽ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു നീക്കം എന്നത്. ഡൽഹി നിയമസഭ നിലവിൽ എ എ പി ആണ് ഭരിക്കുന്നത്. അതേസമയം ലോക്സഭയിലേക്ക് വരുമ്പോൾ ബി ജെ പി തൂത്തുവാരുന്ന രാഷ്ട്രീയ സാഹചര്യമാണുള്ളത്. 7-ൽ 7 ബി ജെ പി ആണ് വിജയക്കൊടി പാറിക്കുന്നത്. അവിടെ ഈ സഖ്യം എത്രത്തോളം വർക്കൗട്ട് ആകുന്നുണ്ട് കിരൺ? അഭിലാഷ്, ഏറ്റവും പ്രധാനം എനിക്ക് തോന്നുന്നു അടുത്ത ഒരു കാർഡ് കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് കുറെ കൂടി ആളുകൾക്ക് വ്യക്തമായ രീതിയിൽ പറയാൻ കഴിയും. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ്, 2015 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിക്ക് 67, ബി ജെ പിക്ക് 3. 2020 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നപ്പോഴും ആം ആദ്മി പാർട്ടിയുടെ ജനപ്രീതിയിൽ ഇടിവുണ്ടാകുന്നില്ല. 62 സീറ്റുകളും 8 സീറ്റുകൾ മാത്രമാണ് ബി ജെ പിക്ക്. എന്നാൽ ഒരു ഇങ്ങനെ ഒരു മറ്റു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിലേക്ക് ഒരു മൃഗീയ ഭൂരിപക്ഷം എന്നൊക്കെ പറയാൻ താഴ്ന്ന ഒരു വലിയ ഭൂരിപക്ഷത്തിലേക്കാണ് ആം ആദ്മി പാർട്ടിയെ നിയമസഭയിൽ തെരഞ്ഞെടുക്കുന്നത്. ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ രണ്ടാമത് ഭരണത്തിൽ വരുമ്പോഴും 67 നിന്ന് കേവലം 5 സീറ്റുകൾ മാത്രമാണ് ആം ആദ്മി പാർട്ടിക്ക് കുറയുന്നത്. ലോക്സഭയിലേക്ക് വരുമ്പോൾ ഈ ചിത്രം നേരെ തിരിയുന്നു എന്നുള്ളതാണ്. 2014 ആം ആദ്മി പാർട്ടിക്ക് 0 സീറ്റുകളായിരുന്നു, ബി ജെ പിക്ക് 7 സീറ്റാണ്. അന്ന് പക്ഷേ രണ്ടാം സ്ഥാനത്ത് നിന്നത് കോൺഗ്രസ് ആയിരുന്നു. 2014 വോട്ടിംഗ് ഷെയർ രണ്ടാം സ്ഥാനത്ത്, എല്ലാ സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് നിന്ന് ആം ആദ്മി പാർട്ടി ആയിരുന്നു, മൂന്നാം സ്ഥാനത്തായിരുന്നു കോൺഗ്രസ്. 2019 വന്നപ്പോഴേക്കും 2019 ബി ജെ പിയാണ് 7 സീറ്റിലും ജയിക്കുന്നത്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് ഒരു സീറ്റ് പോലും ലഭിച്ചിട്ടില്ല. ഈ പറയുന്ന 70 നിയമസഭാ മണ്ഡലങ്ങളുള്ളപ്പോൾ അതിൽ ഒരു സീറ്റ് പോലും ലഭിക്കാത്ത പാർട്ടി, 7 ലോക്സഭാ മണ്ഡലങ്ങളുള്ളപ്പോൾ അതിൽ ഒരു സീറ്റ് പോലും ലഭിക്കാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. കോൺഗ്രസിന് ആകെ ആശ്വാസമായി പറയാവുന്ന ഒരേ ഒരു കാര്യം, 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ ആം ആദ്മി പാർട്ടിയേക്കാൾ മുന്നിൽ വന്നത്, രണ്ടാം സ്ഥാനത്ത് വന്നത് എല്ലായിടത്തും കോൺഗ്രസ് ആയിരുന്നു. ആം ആദ്മി പാർട്ടി മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു എന്നുള്ളതാണ്. ഡൽഹിയുടെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും നിയമസഭയിലേക്ക് ഞങ്ങളുടെ സംസ്ഥാനം ഭരിക്കേണ്ടത് അത് കെജ്രിവാളാണ്.
പക്ഷേ ഇന്ത്യ ഭരിക്കേണ്ടത് അത് മോദിയാണ് എന്നുള്ള തരത്തിലേക്ക് ചിന്തിക്കുകയും ആ തരത്തിൽ വോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. ഈ പക്ഷെ വോട്ടിംഗ് ശതമാനത്തിന്റെ ഒരു കണക്കുകൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും ബി ജെ പി ഈ ഒരു 50 കഴിഞ്ഞ തവണ 50% മറികടക്കാൻ ബി ജെ പി കഴിഞ്ഞുവെങ്കിലും ഈ കോൺഗ്രസിനായാലും ആം ആദ്മി പാർട്ടിക്കായാലും നിർണായകമായ ഒരു സ്വാധീനം ഡൽഹിയിലുണ്ട്. ഈ പാർട്ടികൾ രണ്ടും രണ്ടായി മത്സരിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം സ്വാഭാവികമായും അവിടെ മൂന്നാമത് നിൽക്കുന്ന ബി ജെ പിക്ക് ജയിക്കാനുള്ള ഒരു സാധ്യത കൂടി കൂടുതൽ തെളിയുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വളരെ കൃത്യമായി തന്നെ അറിയാം ഈ 7 സീറ്റുകളിൽ ഒരു സീറ്റ് പോലും കിട്ടാത്ത പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിലും കഴിഞ്ഞ തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2nd സ്ഥാനത്തേക്ക് വന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഡൽഹിക്കാർ ചിന്തിക്കുന്നത് 1 BJP 2 കോൺഗ്രസ് 3 ആം ആദ്മി പാർട്ടി എന്നാണ്. എന്നാൽ മറിച്ച് നിയമസഭ വരുമ്പോൾ അവർക്ക് 1, 2, 3 എല്ലാം ആം ആദ്മി പാർട്ടി തന്നെയാണ് നിൽക്കുന്നത്. ഈ ഒരു സാഹചര്യം കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കെജ്രിവാൾ ഡൽഹിയിൽ ഇങ്ങനെ ഒരു സഖ്യത്തിന് തയ്യാറായി 3 സീറ്റുകൾ വരെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത്. നമ്മൾ സാധാരണഗതിയിലൊക്കെ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലെ ഇലക്ഷൻ കണക്കൊക്കെ വെച്ചിട്ടാണ് പാർട്ടികൾ സീറ്റ് വിഭജിക്കുന്നത്. പക്ഷേ ഒരു കണക്ക് നോക്കാതെ 2 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 0 സീറ്റ് മാത്രം നേടിയ കോൺഗ്രസിന് 3 സീറ്റ് കൊടുക്കുന്നു. പക്ഷേ അവിടെ ആം ആദ്മി പാർട്ടി അതിനൊപ്പം മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം ഒരു പാക്കേജ് എന്ന മട്ടിൽ തന്നെ അവർ ഹരിയാനയിൽ 1 സീറ്റ് ആം ആദ്മി പാർട്ടി വാങ്ങിക്കുന്നു. ഹരിയാനയിൽ ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ 1 സീറ്റ് ചോദിക്കാനുള്ള തരത്തിലേക്കുള്ള സ്വാധീനം അവർക്കില്ല. കോൺഗ്രസ് തന്നെയാണ് 2nd സ്ഥാനത്ത് നിൽക്കുന്നത്. പക്ഷെ അവരവിടെ 1 സീറ്റ് നിൽക്കുന്നു. ഗുജറാത്തിൽ അങ്ങനെയല്ല. ഗുജറാത്തിൽ ആം ആദ്മി പാർട്ടിക്ക് കോൺഗ്രസിന് സ്വാധീനമുണ്ടെങ്കിൽ ആം ആദ്മി പാർട്ടിക്കും ചില സീറ്റുകളിലൊക്കെ കുറെ സ്വാധീനമുണ്ട്. എല്ലാ മണ്ഡലങ്ങളിലും ആം ആദ്മി പാർട്ടിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വെല്ലുവിളി ഉയർത്താൻ തയ്യാറായത് കെജ്രിവാളായിരുന്നു. അതെ, കെജ്രിവാൾ ഒരു ഘട്ടത്തിൽ പറഞ്ഞാൽ കോൺഗ്രസിനേക്കാൾ വെല്ലുവിളിയായ രീതിയിലേക്ക് മോദിക്കെതിരെ നിന്ന് ഫൈറ്റ് ചെയ്ത ഒരാൾ കെജ്രിവാളാണ്. ആ കെജ്രിവാളിനും കോൺഗ്രസ് അവിടെയും 2 സീറ്റുകൾ 26 സീറ്റുകൾ 2 സീറ്റ് എന്ന് പറയുന്നത് അത്ര മോശം സീറ്റല്ല. ഈ 2 സീറ്റുകൾ നേടിയെടുക്കാൻ ആം ആദ്മി പാർട്ടി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ അവർ നോക്കുന്നത് ഈ 2 പാർട്ടികൾ കൂടി യോജിച്ചു കഴിഞ്ഞാൽ ലോക്സഭയിലേക്ക് ബി ജെ പി എന്നുള്ള ഒരു കോമ്പിനേഷനെ മറികടക്കാൻ ഈ 2 പാർട്ടികൾ യോജിച്ച് മത്സരിച്ചാൽ കഴിയും എന്നുള്ള ഒരു സാധ്യതയാണ് വളരെ ഫലപ്രദമായി തന്നെ ഉപയോഗിക്കുന്നത്. ഇവർ വളരെ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സാധ്യതകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പൊളിറ്റിക്കലി ആളുകൾ പറയുമായിരിക്കും ഇതേ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലാണ് പഞ്ചാബിൽ മത്സരിക്കുന്നത്. അവിടെ സഖ്യമില്ല, അവിടെ എതിരാളികളായി മത്സരിക്കുന്നു. ഡൽഹിയിൽ 2 പേരും ഒരുമിച്ച് മത്സരിക്കുന്നു. തൊട്ടടുത്ത സംസ്ഥാനമാണ്, ഇതിനിടയിൽ നിൽക്കുന്ന ഹരിയാന വരുന്നു. ഹരിയാനയിൽ അവർ ഒരുമിച്ച് മത്സരിക്കുന്നു. മറ്റു സ്ഥലത്താണെങ്കിലും ഗുജറാത്തിൽ അവർ ഒരുമിച്ച് മത്സരിക്കുന്നു. ഒരുപക്ഷെ കേരളത്തിലായിരിക്കും അങ്ങനെ ഒരു സാധ്യത. മലയാളികൾക്ക് ഇത് പരിചിതമായിരിക്കും. ഇവിടെ ഇടത് വലത് മുന്നണികൾ ഒരുമിച്ച് മത്സരിക്കുകയും കേന്ദ്രത്തിൽ വരുമ്പോൾ അവർ UPA സർക്കാരിൻ്റെ കാലം മുതൽ അവർ ഒരുമിച്ച് നിൽക്കുകയും BJP വിരുദ്ധ പക്ഷത്തിൽ നിൽക്കുന്നു. 2-10 വർഷം ഭരണപക്ഷത്തായാലും ഒരുമിച്ച് നിന്നു. 10 വർഷം നിന്നില്ല, 2 UPA സർക്കാരിൽ നിന്നില്ല. അതിനുശേഷം വന്ന NDA സർക്കാരിൻ്റെ 10 വർഷക്കാലങ്ങളിലാണെങ്കിൽ 2 പാർട്ടികളും ഒരുമിച്ച് പ്രതിപക്ഷ നിരയിൽ നിന്നു. ഇതിന് സമാനമായ രീതിയിൽ തന്നെയാണ് പഞ്ചാബിനെ സംബന്ധിച്ചിടത്തോളം. പഞ്ചാബിൽ 1-ാമത്തെ പാർട്ടി ആം ആദ്മി പാർട്ടിയാണെങ്കിൽ 2-ാമത്തെ പാർട്ടി കോൺഗ്രസ് ആണ്. അവിടെ BJP സംബന്ധിച്ച് അവർ ഏറെ പിന്നിലാണ്. അവിടെ സഖ്യത്തിൽ മത്സരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഇന്ത്യ മുന്നണിക്ക് നേട്ടമില്ല. ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് അവിടെ കോൺഗ്രസ് ജയിച്ചാലും ആം ആദ്മി പാർട്ടി ജയിച്ചാലും രണ്ടും ഇന്ത്യ മുന്നണിക്ക് നേട്ടമാണ്. അവിടെ പരസ്പരം മത്സരിക്കുന്നു. ഇവരുടെ പരസ്പര മത്സരം കൊണ്ട് അവിടെ BJP നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന ഒരവസ്ഥ പഞ്ചാബിലില്ല. പക്ഷേ ഇവർ ഒരുമിച്ച് മത്സരിച്ചില്ല എങ്കിൽ പൂർണ്ണമായും നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന അവസ്ഥ ഡൽഹിയിലുണ്ട്, ഹരിയാനയിലുണ്ട്, ഗുജറാത്തിലുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൃത്യമായ ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിലേക്ക് കെജ്രിവാളിനും രാഹുൽ ഗാന്ധിക്കും മാറാൻ കഴിയുന്നു. ഈ ഡൽഹിയിലൊക്കെ ചർച്ചയ്ക്ക് അവസാന നിമിഷം ചർച്ചയ്ക്ക് മല്ലികാർജ്ജുൻ ഖർഗെ തന്നെ നേരിട്ടാണ് അത്തരം ചർച്ചകളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ആ പ്രഖ്യാപനത്തിലേക്ക് വന്നത്. അത് ഒരു പ്രാക്ടിക്കൽ പൊളിറ്റിക്സിന്റെ ഭാഗം തന്നെയാണ്. BJP എങ്ങനെയാണോ പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് കളിക്കുന്നത് ആ തരത്തിലേക്ക് മാറാൻ ഇന്ത്യ മുന്നണിക്ക് ഈ അവസാന ഘട്ടത്തിലെങ്കിലും കഴിഞ്ഞു എന്നുള്ളത്. എന്തായാലും അവർക്കൊരു ഫൈറ്റിംഗ് സ്പിരിറ്റ് നിലനിർത്താനും അല്ലെങ്കിൽ ഒരു വിജയിക്കാൻ തോന്നലുണ്ട് അല്ലെങ്കിൽ എതിരാളികളാണ് എന്നൊരു തോന്നൽ നിലനിർത്താനും ഒരുപക്ഷെ ജയിക്കാനും ഒക്കെ സാധ്യത നൽകുന്ന ഘടകം കൂടിയാണ്. എന്തായാലും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വീണ്ടും അധികാരത്തിൽ എത്തുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ഇന്ത്യ മുന്നണി രൂപീകരിക്കപ്പെട്ടത്. പക്ഷേ NDA ഭാഗമായി നിതീഷ് കുമാർ തിരികെ പോയ സാഹചര്യമുണ്ടായി. പശ്ചിമബംഗാളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന മമതാ ബാനർജിയുടെ പ്രഖ്യാപനം വന്നു. പഞ്ചാബിൽ ഉൾപ്പെടെ സഖ്യത്തിനില്ല എന്ന AAP നിലപാട് സ്വീകരിച്ചു. ഇതെല്ലാം മുന്നണിക്കകത്ത് വലിയ കല്ലുകടിയാണ് സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുമ്പോൾ സാധ്യമാകുന്നിടത്തെല്ലാം സഖ്യമായി തന്നെ മുന്നോട്ട് പോകാൻ ഉള്ള ശ്രമം ആണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പല സംസ്ഥാനങ്ങളിലും കടുത്ത പോരാട്ടത്തിൻ്റെ ചിത്രമാണ് തെളിയാൻ പോകുന്നത് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ദ ഇലക്ഷൻ ചാനൽ പൂർണ്ണമാകുന്നു. നമസ്കാരം.